നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് സൈക്കിളുകളെക്കുറിച്ച് പഠിച്ചിരുന്നു. ഒന്ന് മെമ്മറി റീഡ്, പിന്നൊന്ന് മെമ്മറി റൈറ്റ്. ഇവിടെ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് സൈക്കിളാണ് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് കഴിഞ്ഞ ഇതിൽ നിന്നും വ്യത്യസ്തമെന്ന് പറയുന്നത്, ഇവിടെ മെമ്മറിക്ക് പകരം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെയാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാമും വലിയ വ്യത്യാസമില്ല, ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യം പഴയതുപോലെ തന്നെ ക്ലോക്ക് സിഗ്നലുണ്ട്. അപ്പോൾ ആ ക്ലോക്ക് സിഗ്നൽ അനുസരിച്ച് നമുക്ക് അതിനെ ടി സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഫോളിങ് എഡ്ജ്, ഒരു ക്ലോക്കിൻ്റെ ഒരു പൾസിൻ്റെ ഫോളിങ് എഡ്ജ് മുതൽ അടുത്ത ഫോളിങ് എഡ്ജ് വരെയുള്ള ഡ്യൂറേഷൻ, അതാണ് ഒരു ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോർമലി ഇൻപുട്ട് ഔട്ട്പുട്ടിനെ റീഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുമ്പോഴും നാല് ടി സ്റ്റേറ്റുകളാണ് ഉണ്ടാവുക. ഇൻപുട്ട് ഔട്ട്പുട്ടിൽ മാത്രമല്ല, മെമ്മറിയുടെ കേസെടുത്താൽ മെമ്മറിയെ റീഡ് ചെയ്യാനും മെമ്മറിയിൽ റൈറ്റ് ചെയ്യാനും നാല് ടി സ്റ്റേറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയും നാല് ടി സ്റ്റേറ്റുകളാണ്. അതിനുശേഷം വരുന്ന അഡ്രസ്സ് ലാച്ച് എനേബിളാണ്. അത് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചതുപോലെ തന്നെയാണ്, ഇൻപുട്ട് ഔട്ട്പുട്ടിനെ നമ്മൾ അവിടെ റീഡ് ചെയ്യണമെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിലും എന്തായാലും അവിടുത്തെ മെമ്മറി, അവിടുത്തെ അഡ്രസ്സ് വേണം. അവിടുത്തെ അഡ്രസ്സ് എത്ര എന്താണെന്ന് നമുക്ക് ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ അഡ്രസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. സോറി. അപ്പം അതിനുവേണ്ടി ടി വൺ സ്റ്റേറ്റസ് തുടങ്ങുമ്പോൾ തന്നെ അഡ്രസ്സ് ലാച്ച് എനേബിൾ ആക്റ്റീവ് ഹൈയിലേക്ക് പോകുന്നു. അതിനുശേഷം ലോജിക് ഹൈയിൽ നിന്നും ആ ടി വൺ സ്റ്റേറ്റിൻ്റെ തന്നെ അവസാന ഭാഗത്ത് ലോയിലേക്കും പോകുന്നു. പിന്നീട് അത് കണ്ടിന്യൂസ്ലി ലോയിൽ തന്നെ കിടക്കുകയാണ്, കാരണം പിന്നീട് നമുക്ക് അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ ഇവിടെ ഉള്ള ഏത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെയാണോ റീഡ് ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്രസ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നീട് അതിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് അഡ്രസ്സിൻ്റെ സ്റ്റാറ്റസിൻ്റെ, അതായത് അഡ്രസ്സ് തന്നെ നമുക്ക് സ്റ്റാറ്റസായിട്ട്, അതായത് A16 മുതൽ A19 വരെ ഉള്ളത് സ്റ്റാറ്റസായിട്ടും ആക്ട് ചെയ്യും, അതുപോലെ തന്നെ അഡ്രസ്സായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ സ്റ്റാറ്റസായിട്ട് മാറുന്നത് ഡേറ്റ ട്രാൻസ്മിഷനോ അല്ലെങ്കിൽ റിസപ്ഷനോ, ഇത് രണ്ടും നടക്കുമ്പോഴും നമുക്ക് സ്റ്റാറ്റസ് അനിവാര്യമാണ്. കാരണം അപ്പോൾ ആ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇൻറപ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന്, ആ ഡേറ്റയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് സ്റ്റാറ്റസ്. അപ്പോൾ ഈ അഡ്രസ്സ് എന്നുള്ളത് ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് അത് സ്റ്റാറ്റസ് ലൈനുകളായിട്ട് മാറുകയാണ്. അത് കഴിഞ്ഞ് അഡ്രസ്സ് ഓർ ഡേറ്റ, അഡ്രസ്സ് ഡേറ്റ. അപ്പോൾ അഡ്രസ്സും ഡേറ്റയും മൾട്ടിപ്ലക്സ്ഡ് ആണ്. അപ്പോൾ അതിൽ ഏതാണ് അഡ്രസ്സ്, എപ്പോഴാണ് അത് അഡ്രസ്സ് ലൈൻസായിട്ട് ആക്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് അത് ഡേറ്റ ലൈൻസായിട്ട് ആക്ട് ചെയ്യേണ്ടത്, ആദ്യം തന്നെ നമുക്ക് അഡ്രസ്സായിട്ട് ആക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ, ആദ്യം നമുക്ക് അഡ്രസ്സ് എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ അവിടെ ആ ഡേറ്റ ലൈൻസ് അല്ലെങ്കിൽ ആ ബസ് അഡ്രസ് ലൈനായിട്ട് മാറുകയാണ്. A0 മുതൽ A15 വരെ ഉള്ളത് അഡ്രസ് ലൈനായിട്ട് മാറുന്നു. അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് T3 സ്റ്റേറ്റിലാണ് ഈ ഡേറ്റ ഇനേബിളാകുന്നത്, ഡേറ്റ ലൈനായിട്ട് മാറുന്നത്. അത് എല്ലാ റീഡ് ഓപ്പറേഷനിലും, അത് ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ കേസിൽ മാത്രമല്ല, അത് മെമ്മറിയുടെ കേസിലും റീഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊരു ഡിലേക്ക് ശേഷമാണ് ഡേറ്റ നമ്മുടെ ആ ബസ് ഡേറ്റ ലൈനായിട്ട് മാറുന്നത്. അല്ല, ഇനി റൈറ്റ് ചെയ്യാനായിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു ഈ ഒരു ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല, ഇത് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേനെ. അത് കഴിഞ്ഞ് വരുന്നതാണ് റീഡ്. റീഡ് ബാറാണ്, അതിനർത്ഥം എന്താ, അത് ആക്റ്റീവ് ലോ ആണ്. സോ ആദ്യം വരുന്നത്, ആദ്യം നമുക്കത് റീഡ് ചെയ്യേണ്ട, അത് ലോ ആയിരുന്നാലേ റീഡ് ചെയ്യുകയുള്ളൂ. ആദ്യമേ നമുക്ക് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആദ്യം നമ്മൾ അതിൻ്റെ അഡ്രസ്സ് എടുക്കുകയാണ്. അഡ്രസ്സ് എടുത്തതിന് ശേഷം ആ ബസ് ഡേറ്റ ബസ് ആകുമ്പോഴാണ് നമുക്ക് റീഡ് ചെയ്യേണ്ട ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. റീഡ് ചെയ്യുന്നത് തുടങ്ങുമ്പോൾ എന്താണ്, അവിടുത്തെ സിഗ്നൽ ലോ ആണ്. കാരണം റീഡ് എന്ന് പറയുന്നത്, RD എന്ന് പറയുന്നത് മുകൾ ബാറുണ്ട്, അത് ആക്റ്റീവ് ലോ ആണ്. അപ്പോൾ ആദ്യം ലോജിക് ഹൈ ആയിരിക്കും. പിന്നീട് നമുക്ക് എപ്പോഴാണോ ഡേറ്റ അവൈലബിൾ ആകുന്നത്, നമുക്ക് റീഡ് ചെയ്യേണ്ട ടൈം ആകുന്നത്, ആ ടൈമിൽ മാത്രം അത് ആക്റ്റീവ് ലോയിലേക്ക്, അത് ലോ സിഗ്നലിലേക്ക് അല്ലെങ്കിൽ ലോജിക് ലോയിലേക്ക് പോകുന്നതാണ്. ലോജിക് 0 പോയി പിന്നീട് അത് കംപ്ലീറ്റ് ആകുമ്പോൾ തിരിച്ച് ഹൈ സ്റ്റേറ്റിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നോർമലി ഇത് ഹൈ സ്റ്റേറ്റിലായിരിക്കും എപ്പോഴും. റീഡ് ചെയ്യേണ്ട ടൈമിൽ മാത്രമേ ഇത് ലോ സ്റ്റേറ്റിലേക്ക് പോവുകയുള്ളൂ. അതിനുശേഷം ആ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നതാണ് DT bar R bar. അപ്പോൾ അതിൽ ഡി ഡയറക്ഷൻ സൂചിപ്പിക്കുന്നു, ടി എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ, ആർ എന്ന് പറയുന്നത് റിസപ്ഷൻ. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ടൈമിംഗ് ഡയഗ്രത്തിലും പഠിച്ചത്. അതുതന്നെയാണ് ഇവിടെ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളൂ, അത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനർത്ഥം ഒറ്റയൊരെണ്ണം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇത് മുഴുവനും 5 സൈക്കിളുകളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ,
നമ്മൾ ഇവിടെ റീഡ് ചെയ്യുകയാണ്. റീഡ് ചെയ്യുമ്പോൾ എന്താണ്, റീഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്നും റീഡ് ചെയ്ത് പ്രോസസ്സറിലേക്ക് എടുക്കുകയാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ റീഡ് ചെയ്ത് അതിലെന്താണോ റീഡ് ചെയ്ത് അതിനെ തിരിച്ച് പ്രോസസ്സറിലേക്ക് എടുക്കുകയാണ്. എന്താണ്, പ്രോസസ്സർ റിസീവ് ചെയ്യുകയാണ്. റിസീവർ ആറിൻ്റെ മുകളിൽ എന്താണ് ബാറുണ്ട്, അതിനർത്ഥം റിസീവ് ചെയ്യണമെങ്കിൽ അവിടെ സീറോ ആയിരിക്കണം. അപ്പോൾ ഈ തുടക്കത്തിൽ എന്താണെങ്കിലും ഹൈ ആണെങ്കിലും ലോ ആണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈം, ഈ ടൈമിൽ ചെറിയൊരു ഡിലേയിൽ അവിടെ അത് റിസപ്ഷനെ സൂചിപ്പിക്കാനായി അത് ലോയിലേക്ക് പോകുന്നതാണ്. പിന്നെ അത് കംപ്ലീറ്റ്ലി അത് ലോയിൽ തന്നെ ആയിരിക്കും, കാരണം ഇത് കംപ്ലീറ്റ്ലി ഒരു റീഡ് സൈക്കിളാണ്. അപ്പം എപ്പോഴും അത് ലോയിൽ തന്നെ നിൽക്കണം. പിന്നെ ഡേറ്റ ഇനേബിൾ ആണ്. ഡേറ്റ ഇനേബിൾ, ഡേറ്റയെ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആ ബഫറിനെ ഇനേബിൾ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അത് ഇനേബിൾ ആകണമെങ്കിൽ സീറോയിൽ ലോജിക് ലോയിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോജിക് സീറോയിലേക്ക് പോയി കഴിഞ്ഞാലേ അത് ഇനേബിൾ ആവുകയുള്ളൂ. ഇവിടെ ആദ്യം ഹൈ ആണ്, കാരണം ഇവിടെ നമുക്ക് അത് ഇനേബിൾ ആകേണ്ട ആവശ്യമില്ല. ഡേറ്റ നമുക്ക് ഇനേബിൾ ആകേണ്ടത് അത് കഴിഞ്ഞ് ടി ത്രീ സ്റ്റേറ്റ് ആകുമ്പോഴാണ്. ടി ത്രീ സ്റ്റേറ്റിൻ്റെ തുടക്കത്തോടു കൂടി നമുക്കത് ലോയാക്കി, ലോജിക് ലോയാക്കി ഡേറ്റയെ ഇനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആകുന്നിടം വരെ അത് ലോയിലായിരിക്കും, പിന്നെ അത് വീണ്ടും ഹൈയിലേക്ക് പോകുന്നു. അവസാനമായി വരുന്നത് മെമ്മറി ബാർ, ഇൻപുട്ട് ഔട്ട്പുട്ട് ബാർ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് വരുമ്പോഴെല്ലാം സീറോ ആണ്. അപ്പോൾ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് ലോജിക് സീറോയിലേക്ക് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെമ്മറി റൈറ്റ് സൈക്കിളിൻ്റെ പഠിച്ചപ്പോൾ അതിൽ ആ അതിൽ വരച്ചിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്, നാഗൂർക്കനിയുടെ ടെക്സ്റ്റിൽ ആ വരച്ചേക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. വരച്ചേക്കുന്നത് ലോ ആയിട്ടാണ് അവിടെ കാണിച്ചിരുന്നത്, പക്ഷേ അവിടെ ലോ അല്ല, കാരണം മെമ്മറിയാണ്, മെമ്മറി റൈറ്റ് ആയിരുന്നു അവിടെ വരുന്നത്. അപ്പം മെമ്മറി റൈറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഹൈ ആയിരുന്നു വരേണ്ടത്. മെമ്മറി റീഡിലും മെമ്മറി റൈറ്റിലും ഹൈ ആണ്, അതായത് ഇത് ലോയിലാണ് പോകുന്നത്, അവിടെ ഹൈ ആണ്. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡിലും ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് സൈക്കിളിലും ഇവിടെ ഇങ്ങനെ തന്നെ ലോയിലായിരിക്കും പോകുന്നത്. അപ്പോൾ അത് ഓർക്കുക. അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് അങ്ങനെയല്ല, എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് ശരിയാണ്, പക്ഷേ ആ ടെക്സ്റ്റിലെ ആ ഡയഗ്രത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇവിടെ മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് അതിൻ്റെ കേസിൽ അത് ലോയിലാണ് പോകുന്നത്. ലോയിലാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ടാണ് ഇവിടെ ആക്സസ് ചെയ്യുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെയാണ് ആക്സസ് ചെയ്യുന്നത്. പിന്നെ റൈറ്റ് ബാർ ഈസ് ഹൈ, റൈറ്റ് ബാർ ഹൈ ആണ്, കാരണം ഇവിടെ റീഡ് ഓപ്പറേഷനാണ് നടക്കുന്നത്, അപ്പം റൈറ്റ് ഓപ്പറേഷൻ അല്ല. അപ്പോൾ റൈറ്റ് ഓപ്പറേഷൻ അല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും, അത് ഹൈ ആക്കണം, അത് ലോ ആയിക്കഴിഞ്ഞാൽ റൈറ്റ് ആണെന്നാണ്. അപ്പോൾ ഇവിടെ റീഡ് ആയതുകൊണ്ട് തന്നെ റൈറ്റിനെ നമ്മൾ ഓഫ് ആക്കണം. റൈറ്റിനെ ഓഫ് ആക്കണമെങ്കിൽ റൈറ്റ് എന്താണ് ഹൈയിലെത്തിയാൽ മാത്രമേ ഓഫ് ആകത്തുള്ളൂ, കാരണം ഇറ്റ്സ് എ ആക്റ്റീവ് ലോ സിഗ്നൽ, അത് ആക്റ്റീവ് ലോ ആണ്. റെഡി ഈസ് ടൈഡ് ഹൈ പെർമനൻ്റ്ലി ഓർ ടെമ്പറലി ഇൻ ദ സിസ്റ്റം. അപ്പോൾ റെഡി സിഗ്നൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് സൈക്കിൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് സൈക്കിൾ പഠിക്കാനുണ്ട്. ഇവിടെ കുറേ പോയിൻറ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇതേപടി പഠിച്ച് കാണാതെ പഠിച്ച് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആ സർക്യൂട്ട് ഡയഗ്രമാണ് ഇമ്പോർട്ടൻറ്റ്. സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാകും. സർക്യൂട്ട് ഡയഗ്രം അല്ല, ടൈമിംഗ് ഡയഗ്രം. ആ ടൈമിംഗ് ഡയഗ്രം നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ തന്നെ ഓൺ ലാംഗ്വേജ് മതി. ഇപ്പോൾ കാണാതെ ഈ പോയിൻറ്റുകളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് സൈക്കിളിനെ കുറിച്ച് പഠിക്കുന്നതാണ്, അതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണെന്നൊക്കെ നോക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.